അപ്പൊ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ യുദ്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഇന്ന് ഇന്ന ഉമ്മ നല്ല ചീത്ത പറയുന്ന ഒരു ദിവസം കൂടിയാണ് ഫുഡ് ഉണ്ടാക്കിയതിന്റെ പേരില്. അപ്പൊ എന്താന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ തന്നെ ഉമ്മ ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടോടെ ചൂടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ എന്റെ പരിപാടികൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് എണീറ്റ് അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടാണ് നിസ്കരിച്ച് കിടക്കാറാണ്. അപ്പൊ ഞാൻ എന്റെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇന്നുമ്മ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓട്ടടയാണ് കേട്ടോ ചുടുന്നത്. അപ്പൊ അധിക ദിവസമൊന്നും ഇങ്ങനെയല്ല. പത്തിരിയാണ് ഉമ്മക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഓട്ടട ചുടാറ്. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത കാണിച്ചപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൊടുവള്ളിയാണോ എന്ന്. അപ്പോൾ കൊടുവള്ളിയുള്ള ആൾക്കാർ മാത്രമാണ് ഓട്ടട കഴിക്കുന്നത് എനിക്കറിയില്ല. നമ്മളിവിടെ ഓട്ടട എന്നാണ് പറയല്. ചില സ്ഥലത്ത് വേറെ എന്തെങ്കിലും പേരായിരിക്കും, അതെനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഉമ്മ ഇങ്ങനെ ഓരോന്നായിട്ട് പാരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം ഓരോ. അപ്പൊ നിങ്ങൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുകയാണ്. അപ്പൊ രാവിലെ ഇതാണ് ഡ്രിങ്ക് ഗ്രീൻ ടീ. പിന്നെ ഇത് നല്ല ഉപ്പൊക്കെ പുരട്ടി വെച്ചാൽ എന്താ ഉപ്പ് ആക്കി വെച്ചാൽ എന്തുണ്ടാവില്ല. വെള്ളം കൂട്ടാത്ത ഉപ്പുകൊണ്ട് ഇതാക്കി വെച്ചാല് ഇതാണ് എന്റെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് ഇത് കുറച്ച് ക്വാണ്ടിറ്റി. ഇനി ഞാൻ തേങ്ങ അരയ്ക്കാൻ പോവാണ് ഉമ്മ അവിടെ കറിക്ക് വേണ്ടിട്ട്. ഏ പുട്ടും ഉണ്ടോ? രണ്ട് കഴിച്ചാ ഉപ്പുമാവുണ്ട്, പുട്ടുണ്ട്, അതുപോലെ തന്നെ ഓട്ടട ഉണ്ട്. എന്തൊക്കെയാ സ്പെഷ്യലാ? ഒരാൾക്ക് പറ്റാത്ത ഓട്ടട എല്ലാവർക്കും പറ്റും. പക്ഷെ നന്നായില്ലെങ്കിലോ ചേച്ചി ബുദ്ധിമുട്ട്. അമ്മക്ക് ഓട്ടട ഉണ്ടാ. അപ്പൊ പിന്നെ ഒന്ന് വേറെ ഉണ്ടാക്കിലേ. ഈ കിട്ടില്ലെന്ന് ഓട്ടട ഇട്ടിട്ട് ഇനിയും അതുണ്ടാക്കുക. ഈ തേങ്ങ മടക്കിയാട്ടെ, ചെറിയതാക്കി പൊരിച്ചു തേങ്ങ. മോന് ഇപ്പൊ എക്സാം ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് ക്ലാസ് വിടും. അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാൻ മടിച്ചിട്ട് ഉമ്മ ഉമ്മ അസുവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. കാരണം പത്തിരി പോലെ ആക്കിയിട്ട് അതിൽ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇതാക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പൂവടന പോലെ ഉള്ളതാണ് മറ്റത്. നമ്മൾ ഇലയിലൊക്കെ വാട്ടിയിട്ടാണ് അത് പത്തിരി. പൂവട അറിയാൻ നല്ലോണം ഇലയിലും വയലിലും മറ്റുള്ള അത് വെളിച്ചെണ്ണി പൊരിക്കുക. ഓന് പത്തിരി പൂവട എന്ന് പറഞ്ഞാൽ ഇലയിലാണ് ഉണ്ടാക്കുക. പുടുവണ്ണി ഇല, അതിൻ്റെ ഇല, അങ്ങനത്തെ ഇതിങ്ങനെ വെളിച്ചെണ്ണി പൊരിക്കുക. പൊളിപ്പത്തിന് പത്തിരി ഒന്നും വേണ്ടാത്തപ്പോൾ അതിൽ ഇത്തിരി പഞ്ചസാര തോന്നി കുട്ടി കുട്ടി കഴിച്ചതല്ലേ. അത് ഓരോന്നായാലും പണ്ട് കൂടുതൽ വെളിച്ചെണ്ണ അറിഞ്ഞില്ലല്ലോ. വലിയ ചട്ടിയാണ് ഈ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നായ സുരക്ഷിതൊക്കെ വന്നു കുറച്ച് വെളിച്ചെണ്ണയിൽ പറഞ്ഞു ഓറ് പറഞ്ഞു ചെറിയ ദിനം കെട്ടിയാണ്. അപ്പൊ ഇത് അപ്പൊ ഉമ്മ ബേക്കറി കൊടുക്കണ്ടെന്നുള്ള ലെവലില് ഉമ്മ തന്നെ സ്പെഷ്യലായിട്ട് മോനെ ഉണ്ടാക്കി കൊടുക്കാം. അസുവിന് ഇഷ്ടമാണല്ലേ അമ്മ? അതിന് ഇഷ്ടമായിട്ടാണ് ബേക്കറി. മോന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നപ്പോ കട്ടിക്കൂട്ടാണ്. ഇനി ഒരുപാട് വെറൈറ്റീസ് വരാൻ കിടക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിലായിട്ട് ഓരോന്ന് കാണാം ഉമ്മാന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവങ്ങൾ അല്ലേ അമ്മ. ഏതായാലും എനിക്കിപ്പോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, സങ്കടമുണ്ട്. ഞാൻ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പത്തിരി കഴിക്കാൻ വയ്യമ്മ. ഞാനിപ്പോ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലേ. ഞാനിപ്പോ കൊറേ തടി ഉടിയ മോഡൽ ഡ്രസ് ഒന്നും ഇടാൻ പറ്റൂല. എനിക്ക് തിന്നാൻ പോതില്ല.
നിങ്ങളായിട്ട് തടിയൊക്കെ ആണെങ്കിൽ ഞാനൊന്നും കഴിക്കും. എന്തൊക്കെ കഴിക്കും? എന്തൊക്കെ കഴിക്കും? നമ്മളെ തടിയൊക്കെ പെട്ടെന്ന് കൂടുന്ന തടിയാ. ഇപ്പൊ എനിക്ക് വേണ്ട, കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടല്ലേ. അപ്പൊ ഞാൻ അലക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവെക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അലക്കാന്ന് വിചാരിച്ചു. ഞാനിവിടെ നിന്ന് അട്ട അലക്കാറ് നമ്മുടെ ഈ ഒരു അടുക്കളൻ്റെ സൈഡ് ഭാഗത്തുനിന്ന്. ഇക്കാൻ്റെ ദിക്ക് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നൈറ്റില് ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാറാണ്. എന്തെന്താ മീൻ കറിയോ? തൽക്കാലി സ്പെഷ്യൽ കറി, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചൊക്കെ ചതച്ചരച്ചൊക്കെ പാടെ ഇട്ടിട്ട് മുളമ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ പാടെ ഇട്ടിട്ട് ഒരു നല്ല വെക്കണേ വയറ്റിയൊക്കെ അങ്ങനെയാണല്ലോ നമ്മള് സ്പെഷ്യൽ. രാവിലത്തെ സ്പെഷ്യൽ, രാവിലെ മീൻ കൊടുന്ന് രാവിലെ വെക്കുകയാണേ. മുറിച്ചു വെച്ചതല്ല, ഫ്രിഡ്ജ് വെച്ചതല്ല, ഒന്നും അല്ല, കടിപ്പൊടി. അങ്ങനത്തെ ഒരു പണിയാണ്. അതിന് നന്നാകും. ഒരു തരം ഐറ്റംസ് പുട്ട്, അത് ഒരാൾക്ക് ഉപ്പുമാവ്. ആകെ നാലാളെയല്ലോ മൂന്ന് ഐറ്റം. നാലാളെ ഇവിടെ ഉള്ളൂ. ഉപ്പയും ഉമ്മയും ഞാനും വെക്കും, മോനും ഉള്ളു. മോനെ പിന്നെ ഇതിലൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു നമ്മള് ഓട്ടയുടെ ഇവിടെ ഒരു 10-15 എണ്ണം ആയിട്ടുണ്ട്. ഉമ്മാന്റെ വിചാരിനി അത് ഇവിടെ തേങ്ങിട്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണി എടുക്കണ്ടില്ലായിരിച്ച് അടുത്തത് ഉണ്ടാക്കുകയാണ്. എന്തേ പുട്ട്, പക്ഷെ അതന്നെ ബാക്കിയായിരിക്കും. പക്ഷെ ഉമ്മാക്ക് അങ്ങനെ ഒരു ഇതാണ്, പേടിയാണ് ഇനി ഭക്ഷണം കഴിക്കാനില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു ഒരു ടെൻഷൻ. അതെല്ലാം അങ്ങനെ തന്നെ, കുറച്ച് ഓവറായിട്ടുണ്ട് ആള്. ഞങ്ങൾക്ക് പുട്ടാണോ ഇതാണോ വേണ്ടിയത്? ഓട്ടയുടെ ആണോ വേണ്ടത്? രണ്ടുകൂടിയോ? ഇതമ്മ പീസ് ആക്കി തരട്ടെ. ഇത് കുറച്ച് പഞ്ചസാര, കുറച്ചുകൂടി അത് കഴിഞ്ഞിട്ട് ഇമ്മ പീസ് ആക്കി തരട്ടെ. എന്നാ ഈ പീസ് ആക്കി ഞാൻ കഴിച്ചൂടെ. സ്കൂളിൽ എക്സാം ആട്ടെന്ന്. ഏതാ എക്സാം? ഇംഗ്ലീഷ്. നമ്മൾ ഇന്നലെ വായിച്ചില്ലേ ആ എക്സാം അല്ലേ? നിങ്ങളെ പുതിയ മോഡൽ അടപ്പൊക്കെ ഉണ്ടല്ലോ. തേങ്ങന്റെ അത് കുഞ്ഞോട് ആവി പോണതാ വെക്കണ്ട്. തൽക്കാലം പോയിരുന്നു ഇനി അടപ്പോടെ പോയി. അപ്പൊ ഇനി ആരും വെയിറ്റ് ചെയ്യുന്നില്ല. ഹസ്ബൻഡ് കൂടെ ഞാനും കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് എന്റെ രാവിലത്തെ ഫുഡ്. അപ്പൊ ഇതില് ഞാൻ ജസ്റ്റ് കുരുമുളകൊക്കെ ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമ്മാനം ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഹസു സ്കൂളിൽ പോകാനതിന് ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അവരത് ഒരു സ്കൂളിൽ പോവല്ലേ, താഴോട്ട് ഇടക്ക് ഞാൻ ആക്കി തരാം. എക്സാം അപ്പോൾ ഒരു കുട്ടികൾക്ക് നോണുണ്ടെങ്കിൽ എൻ്റെ വലിയ ഫ്രണ്ടിനെ ഒന്നും കൂടി വെക്കാം. ആണോ? വേണ്ട. ഇടക്ക് മാലയുടെ അല്ല, ഇനി ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറി പുറത്താക്കില്ലല്ലേ, അത് അവിടെ വെച്ചാണ്. പിന്നെ കർച്ചീഫ് മുന്നിൽ വെച്ചാണ്. ഇനി ചെരുപ്പിട്ടാണ് കേക്കിന്റെ കൊണ്ടുപോകണേ. ഇനി ഞാൻ അരീക്കോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് കൊറിയറൊക്കെ അയക്കാനുണ്ട് പോസ്റ്റ് ഓഫീസിൽ. നമ്മളെ യൂത്ത് ഫീസിൻ്റെ ഇതാണ്. അപ്പോൾ ഒരു 5-6 എണ്ണം അയക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ ഞാൻ. അപ്പം ഞാൻ
അരീക്കോട് പോയി വന്നതിന് ശേഷം കുറച്ച് ഡയറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കക്കേരിക്കും കോഴിമുട്ടിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഡയറ്റിങ്ങിലാണ്, കാര്യമായിട്ട് ഒന്നും കഴിക്കാറില്ല, ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം സെലക്ട് ചെയ്യലാണ്. പിന്നെ ഉച്ച ടൈമായപ്പോൾ ഒരു എഗ്ഗ് ഇങ്ങനെ ഇതാക്കിയിട്ട് ബുൾസൈ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മധുരക്കിഴങ്ങില്ലേ, അതൊരു രണ്ട് പീസും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഉച്ചകത്തെ ഭക്ഷണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോ നേരെ, ബൈ.